എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCSFNCക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് റാങ്കിൽ, അതായത് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ആണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ഡേറ്റ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോപ്പപ്പ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നാളെ വൈകിട്ട് 5 മണിയോടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷ, അതായത് അപേക്ഷ നൽകിയിട്ട് ഓപ്ഷനുകൾ നൽകാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഈയൊരു AMCSFNCക്ക് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും, അതായത് 2023 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും, എന്നാൽ മുമ്പ് നടന്ന 5 ഓപ്ഷൻ, അതായത് 5 അലോട്ട്മെൻറ്റ് കൗൺസിലിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് വൈകുന്നേരം വരെ ഓൺലൈനായിട്ട്, അതായത് ഇന്ന് രാത്രി വരെ ഓൺലൈനായിട്ട് നൽകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു അറിയിപ്പ് പ്രകാരം ഓൺലൈൻ കോളേജ് ഓപ്ഷൻ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്തവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മോപ്പപ്പ് അലോട്ട്മെൻറ്റും തുടർന്ന് അതായത് മറ്റു കോളേജുകളിൽ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്കുള്ള അഡ്മിഷനും നടത്തപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ, അതായത് ഈ ഒരു അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ LBSൻ്റെയോ മുൻപ് നടന്ന കൗൺസിലിങ്ങുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ഇനിയുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാ കോളേജും ഈ ഒരു ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം ഓപ്ഷനായിട്ട് നൽകുക. അതുപോലെ ഹയർ ഓപ്ഷൻ ഇപ്പോൾ ചേർന്നിരിക്കുന്ന കോളേജിൽ നിന്നും വേറൊരു കോളേജിലേക്ക് മാറ്റം എന്നിവ അനുവദനീയമല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇന്ന് വൈകുന്നേരം, അതായത് ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം 5 മണിവരെയാണ് ഈ ഒരു മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. ഈ ഒരു മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 10-ാം തീയതി വൈകിട്ട് 3 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലെത്തി ഫീസ്, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എന്നിവ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നേഴ്സസ് കോളേജസിലെ ഈ വർഷത്തെ, അതായത് നേഴ്സിംഗ് കോളേജിലെ ഈ വർഷത്തെ ബാച്ചിനുള്ള ക്ലാസ്സുകൾ 16-ാം തീയതി ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മോപ്പ് അലോട്ട്മെൻറ്റ് ശേഷം ബാക്കി വരുന്ന സീറ്റുകൾ ഉണ്ടെങ്കിൽ ശ്രേയ വേക്കൻസികളായി പരിഗണിച്ച് മോപ്പ് റൗണ്ടിന് വേണ്ടി സമർപ്പിച്ച കോളേജ് ഓപ്ഷനുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് അപ്പോൾ നികത്തപ്പെടുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ശ്രേയ വേക്കൻസിയിലേക്ക് നിങ്ങളെ അതായത് നിങ്ങൾക്ക് സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജൊക്കെ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുക. കാരണം ഈ ഒരു മോപ്പപ്പ് അലോട്ട്മെൻറ്റിന് ശേഷവും ചില വിദ്യാർത്ഥി ചിലപ്പോൾ LBSY ഒക്കെ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ഈ ഒരു അഡ്മിഷൻ നേടാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു സീറ്റിൽ കോളേജിൽ വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വേക്കൻസി പിന്നീട് ശ്രേയ വേക്കൻസി പ്രകാരമായിരിക്കും നികത്തപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.